പ്രിയപ്പെട്ടവരെ, സമകാലിക സംവാദത്തിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ മാധ്യമം മുഖപ്രസംഗത്തിൽ കേരളത്തിൽ കൊണ്ടാടപ്പെടുന്ന ഒരു പ്രസ്ഥാനം ലോക ജനതയ്ക്കും പരിസ്ഥിതിക്കും ഏൽപ്പിച്ച ആഘാതം എത്രയാണെന്ന് വിശദീകരിക്കുന്നുണ്ട്. ചൈനയിൽ ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഒരു മുഖപ്രസംഗമാണ് അത്. ജനസംഖ്യാ നിയന്ത്രണം അത് പുരോഗതിയുടെ അടിസ്ഥാനമാണ് എന്ന രൂപത്തിൽ വിലയിരുത്തപ്പെടുന്ന ഒരു രീതി ലോകത്താകമാനം നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങൾ നടത്താനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആയിരത്തി നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ അമർത്യ സെൻ, അദ്ദേഹം 1981 ഒരു പഠനം നടത്തിയിരുന്നു ദാരിദ്ര്യവും ക്ഷാമവും എന്ന വിഷയത്തിൽ. അതിൽ അദ്ദേഹം ലോകത്ത് കഴിഞ്ഞുപോയ ഏറ്റവും പ്രധാനപ്പെട്ട 6 പട്ടിണികളെ എടുത്ത് വിശകലനം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ഈ 6 പട്ടിണികൾക്കും ജനസംഖ്യാ വർധനവ് കാരണമായിട്ടില്ല. അതിനുള്ള കാരണം തൊഴിലില്ലായ്മ, തൊഴിൽ വേതനത്തിൻ്റെ കുറവ്, സ്ത്രീ പുരുഷ അസമത്വം, തൊഴിൽ മേഖലയിലുള്ള അരക്ഷിതാവസ്ഥ, സ്റ്റേറ്റിൻ്റെ കെടുകാര്യസ്ഥത, വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതിലുള്ള അസന്തുലിതത്വം, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയൊക്കെയാണ് ദാരിദ്ര്യത്തിന് കാരണമായി വരുന്നത്. ജനസംഖ്യ വർദ്ധിച്ചതുകൊണ്ട് ദാരിദ്ര്യമുണ്ടാകും എന്ന് പറയുന്നത് സ്ഥൂലമായ ഒരു വായനയാണ്. ജനസംഖ്യാ വർധനവ് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ആ ഉള്ള മാനവ വിഭവശേഷിയെ സമർത്ഥമായി ഉപയോഗിക്കാൻ പരിശ്രമിച്ചാൽ ജനസംഖ്യാ വർധനവ് ഒരു രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ തന്നെ സാമ്പത്തിക ഘടനയെ ഉദ്ദീപിപ്പിക്കുകയും വളർത്തുകയും പരിപോഷിപ്പിക്കുകയുമാണ് ചെയ്യുക എന്ന് കണ്ടെത്താൻ പറ്റും. ഒരു ജനത അറിയപ്പെടുന്നതും നിലനിൽക്കുന്നതും അതിലെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രം അത് ലോകത്തിൻ്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്നത് അതിലുള്ള മാനവ വിഭവ ശേഷിയുടെ ആ പ്രാമുഖ്യം കൊണ്ടാണ്. ആൾബലം കുറയുക എന്നത്, ആൾബലം ഇല്ലാതാവുക എന്നത് ഏതൊരു പ്രസ്ഥാനവും ഏതൊരു സംവിധാനവും നശിക്കാൻ കാരണമാകുന്നതാണ്. ഇപ്പോൾ ചൈനയിൽ തന്നെ നിലവിലുള്ള ആ ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ ഇളവ് ചെയ്യാൻ കാരണം കുറച്ചു കാലം കഴിയുമ്പോഴേക്ക് ചൈനയിലെ ജനസംഖ്യ കുറയാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജനസംഖ്യ കുറയുക എന്നത് എല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. ജനസംഖ്യ വർദ്ധിക്കുകയും ആൾ ബലം ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ് എല്ലാവരുടെയും ശക്തിയുടെയും വികസനത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളെ തെറ്റായി വിലയിരുത്തുകയും നമ്മുടെ അന്നത്തിൽ നമ്മുടെ അടുത്ത തലമുറ കൈവെക്കുമോ എന്ന് ഭയന്നുകൊണ്ട് അടുത്ത തലമുറയെ ജനിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് അങ്ങേയറ്റത്തെ മഹാപാതകമാണ് എന്ന് തിരിച്ചറിയുകയാണ് മാനവിക ബോധമുള്ള ആളുകളെല്ലാവരും ചെയ്യേണ്ടത്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.